ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ഉള്ള യൂസുകാരുകൾ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. ശരിക്കും നമ്മുടെ ഫോക്സ്വാഗന്റെ സെഗ്മെന്റിലെ അടിപൊളി എസ് യു വികൾ ഒരെണ്ണം അല്ലേ. ശരിക്കും ഡിസൈൻ വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും കിടിലൻ സാധനം. കിടിലൻ ക്വാളിറ്റിയിലുള്ള നല്ല കളറിലുള്ള ഒരു ടിയാഗോ അല്ലേ. പുതിയ മോഡലാണോ? 2020 മോഡൽ. 20 ആണ്. നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് എസ് യു വി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെന്യു ഡീസൽ വണ്ടി വരുന്നുണ്ട് അല്ലേ. ക്യാപ്സിൽ നമ്മൾ എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും അത്യാവശ്യം നല്ല പുതിയ മോഡൽ വണ്ടികൾ, ലോ കിലോമീറ്റർ, ശരിക്കും കണ്ടാൽ പുതു പുത്തനാണെന്ന് തോന്നിപ്പോകുന്ന വണ്ടികളാണ് ഇവിടെ എപ്പോഴും ഉണ്ടാവാറുള്ളത്. ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആരും തന്നെ ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ പറയില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കുറച്ച് വണ്ടികൾ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. കിയ സെൽട്ടോസ് ഉണ്ട്, സോണറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എസ്ക്രോസ്, MG ഹെക്ടർ, അങ്ങനെയുള്ള നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കേട്ടോ. ഒരു പോറല് പോലും ഇല്ലാത്ത മിക്കവാറും വണ്ടികളെല്ലാം തന്നെ ഷോറൂം വാറണ്ടി ഉള്ളത് വളരെ വളരെ ലോ കിലോമീറ്റർ വണ്ടികൾ അങ്ങനെയാണ് ഇവിടെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. 1 വർഷത്തെ വാറണ്ടിയും 1 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസും തരുന്നുണ്ട് ക്യാബ്സിൻ്റെ വക. എന്തായാലും ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാറ് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യണം. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാട്സപ്പിൽ ഒരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി അപ്ഡേഷൻസ്, നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിനെയും ഡെയിലി അപ്ഡേഷൻസ് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറിയിട്ടൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ക്യാപ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയാണ് മെയിൻ. അത്യാവശ്യം പുതിയ മോഡൽ വണ്ടികൾ, ലോ കിലോമീറ്റർ അല്ലേ. പിന്നെ നിങ്ങളുടെ വാറണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഞങ്ങള് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് എഞ്ചിനും ഗിയർ ബോക്സിനും, അതുകൂടാണ്ട് 1 ഇയർ ബൈ ബാക്ക് വാറണ്ടി കൊടുക്കുന്നു. അതായത് 1 വർഷത്തിനുള്ളിൽ ഇവിടെ നിൽക്കുന്ന വണ്ടി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 10% ഡിപ്രീസിയേഷനിൽ തിരിച്ചു കൊടുക്കും. അത് വണ്ടിന്റെ ക്വാളിറ്റിയും കണ്ടീഷനും നോക്കിയിട്ടുണ്ട്. ഇവിടെ കൊടുക്കുന്ന പോലെ തന്നെ ആയിരിക്കണം. വേറെ പുതിയ വണ്ടി എക്സ്ചേഞ്ച് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 6-7% എക്സ്ചേഞ്ച് റേറ്റിൽ ഞങ്ങൾ എടുക്കും അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വേറെ എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടോ ഈ മാസം? ഈ മാസം ഞങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം ഓൾറെഡി ഉള്ള ഓഫർ തന്നെയാണ് 1 ഇയർ ഓടസ്റ്റ് കൊടുക്കുന്നത് അല്ലേ. പിന്നെ ഓരോ മാസവും നിങ്ങൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ ഇവരോട് ചോദിച്ചാൽ ഇവർ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ജഫ്നയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങിയാലോ. ഡീസലാണല്ലേ, എസ്ക്രോസ് ഡീസൽ ഹൈബ്രിഡ് ആണ്. 20 ന് മേലെ കൺഫേം മൈലേജ് കിട്ടുന്ന ഒരു ക്രോസ് ഓവർ എസ് യു വി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന വണ്ടി അല്ലേ. ഏതാ മോഡലൊക്കെ? 2018 മോഡൽ. 18 ആണ്. 2018 എത്ര ഓടിയുണ്ട്? 83,000. 83 ജെനുവിൻ ആണോ? ആ ജെനുവിൻ കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് എന്തായാലും 20 ന് മേലെ മൈലേജ് കിട്ടൂലേ? ഉറപ്പായിട്ടും. അതാണ് കേട്ടോ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററി ഒക്കെ കിട്ടുമല്ലോ അല്ലേ. ഹിസ്റ്ററി അവൈലബിൾ. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ എസ്ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എക്സിക്യൂട്ടീവ് വണ്ടിയാണ്. മാരുതി സെഗ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രീമിയം ക്ലാസിലേക്ക് വരുന്ന വണ്ടി തന്നെയാണ്. മാരുതിയിലെ തന്നെ ഏറ്റവും കിടിലൻ വണ്ടികളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് ഒരു 60% പറയാനേ ഉള്ളൂ. ഇത് വേരിയന്റ് ഏതാ? സീറ്റ. അതായത് ഏറ്റവും ഫുൾ ഓപ്ഷന്റെ നേരെ താഴെ. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരും. കീലെസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും അല്ലേ. എത്ര വില? 8,90,000. 8,90,000 രൂപ. അത് നെഗോഷ്യബിൾ ആയി കൊടുത്തു നമുക്ക്. നെഗോഷ്യബിൾ ആണ്. ലോൺ ആണെങ്കിൽ എത്ര കയറും? ലോൺ മാക്സിമം ഒരു 7.5 വരെ കയറും. 7.5 വരെ കയറും അല്ലേ. അപ്പോൾ കുറഞ്ഞ പൈസ മതിയല്ലോ, ഒരു 1.5 ലക്ഷം രൂപയൊക്കെ. ചെറിയൊരു ക്യാഷ് ഉണ്ടെങ്കിലും എടുക്കാം അല്ലേ. പിന്നെ അത്യാവശ്യം നല്ല ട്രാക്ക് വേണം. അതെ അതെ, ഒരു ട്രാക്കും ഇല്ല, ട്രാൻസാക്ഷൻസും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ലോണ് പാടാണ്. ഞങ്ങൾക്ക് അങ്ങനെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെ അല്ലേ, നിങ്ങൾ ലോൺ ഓൾറെഡി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കോഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോണ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു ക്ലോസ് വെക്കും. നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ, അതൊന്ന് മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ എന്തായാലും 1.5 ലക്ഷം രൂപേൻ്റെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും കിടിലൻ വണ്ടികളിൽ ഒന്നാണ്. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തു. അത്യാവശ്യം പുതിയ മോഡലിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിലുള്ള ഒരു അൾട്രോസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വണ്ടി ഉണ്ട് അല്ലേ. ഇതേതാ മോഡലൊക്കെ? 2021 മോഡൽ XZ+. അതായത് 21 ലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ. ഡാർക്ക് എഡിഷൻ ആണ്. ഓക്കെ, അതായത് ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം വെള്ളയാണ്. ഇതിനകത്ത് ഇപ്പോൾ അല്ല, എല്ലാം ബ്ലാക്ക് ആണ്. ഇത് വെള്ള എന്ന് പറയാൻ ആകെ നമ്പർ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. നീറ്റ് വണ്ടിയാണ് കേട്ടോ. ഇതിൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 30,000 കിലോമീറ്റർ. 30,000 ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ. ജെനുവിൻ കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. പിന്നെ ഇത് ശരിക്കും 1.2 പെട്രോൾ വണ്ടിയല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 12 മുതൽ 15 വരെയൊക്കെ മൈലേജും പ്രതീക്ഷിക്കാം അല്ലേ. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അലോയ് വീൽസും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ. ഓൾറെഡി ഒരു ടയർ മാറിയിട്ടുണ്ട് അല്ലേ. ഒരു ടയർ മാറിയിട്ടുണ്ട് ഓൾറെഡി. ഫ്രണ്ടിലെ 2 ടയർ നിലവിൽ മാറിയിട്ടുണ്ട്. പക്ഷേ ബാക്കിലെ കമ്പനി ടയർ തന്നെയാണ്. ബാക്കിൽ എന്നാലും ഏകദേശം ഒരു 70% അടുത്തുണ്ട് അല്ലേ. അതെ. ഓക്കെ, ഇന്റീരിയറും നല്ല കിടിലൻ ഇന്റീരിയർ ആണ്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ. ഇത് നമുക്ക് എത്ര വില? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണല്ലോ XZ+ അല്ലേ പറഞ്ഞത്. ഓക്കെ,
ഇതെത്ര വില ചോദിക്കുന്നത്? ഇത് 725,000 രൂപയാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന വില. 725,000 രൂപ നെഗോഷ്യബിൾ ആണോ? ആ റേറ്റ് നെഗോഷ്യബിൾ ആണ്. വന്നിട്ട് കാണുമ്പോൾ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ? എന്തായാലും നിങ്ങൾ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റ് സംസാരിച്ചോളൂ, മാക്സിമം കുറച്ച് തരും. ലോൺ ആണെങ്കിലോ? ലോൺ ആണെങ്കിൽ ഒരു 6% ഒക്കെ എന്തായാലും ലോൺ പാസ് കിട്ടും. അത് 600,000 രൂപ കിട്ടും. 1,00,000 അടുത്തൊക്കെ കണ്ടാൽ മതിയാവും അല്ലേ? ഏകദേശം 1,00,000 രൂപയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റി ഉള്ള യൂസുകാരുകൾ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? കാരണം പുതിയ വണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് മാത്രം എവിടെ നിന്ന് കിട്ടുന്നത് ഇത്രയും നല്ല വണ്ടികൾ? ഞങ്ങളത് പർച്ചേസ് സെക്ഷനിലുള്ള ആൾക്കാർ കണ്ടുപിടിച്ചെടുക്കുന്നു. കണ്ടുപിടിച്ചെടുക്കുന്ന അല്ലേ? ഓക്കെ, ഞങ്ങൾ ലോ കിലോമീറ്റർ ആണ് അധികം എടുക്കുന്നത്. ഓക്കെ, ഇത് ന്യൂ ഇയറിലേക്ക് വരുന്ന പുതിയ വണ്ടികളാണ് എടുക്കുന്നത് അല്ലേ? കുഷാക്കാണ്. കുഷാക്ക് ഏതാ മോഡല്? 2022 മോഡല്. 22 ആണ്. ഓക്കെ, കറക്റ്റ് എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 23/5/2022. ഇത് പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ അല്ലേ ഉള്ളൂ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് വരുമ്പോൾ DSG ഗിയർ ബോക്സ് വരും. അടിപൊളിയായിട്ട് ഭയങ്കര രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ? പിന്നെ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആകെ ഓടിയിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 10-12 മൈലേജ് പ്രതീക്ഷ പോരെ, പെട്രോളും കൂടി ആയതുകൊണ്ട്. ഓക്കെ, ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. നീറ്റ് വേണം, അത് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ പിന്നെ ചുമ്മാ ചോദിക്കുന്നുള്ളൂ കേട്ടോ. ഈ 12,000 ഓടി ടയറാണ് കിടക്കുന്നത്, ഇത് വേരിയന്റ് ഏതാ? ഇത് ആംബിഷൻ. ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ അല്ലേ? സോറി, മിഡിൽ ഓപ്ഷൻ ആണെങ്കിലും അലോയ് വീലും കാര്യങ്ങളൊക്കെ വരും, ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരും. വരുന്നുണ്ട്. സൺപ്രൂഫ് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിപ്പോ നമുക്ക് എത്ര വില ചോദിക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്ന റേറ്റ് 15 ലക്ഷം രൂപ. 15 ലക്ഷം. പുതിയതിന് 18 something എന്തോ വില വരുന്നുണ്ട്. 19 something വില വരുന്നുണ്ട് അല്ലേ? ഓക്കെ, 15 ലക്ഷം രൂപയാണ്. വളരെ വളരെ ലോ കിലോമീറ്റർ ആണ്. ടച്ച് പോലും കയറിയിട്ടുണ്ടാവില്ല. ഒന്നുമില്ല, നീറ്റ് ബോഡി അല്ലേ? പോളിഷ് പോലും ചെയ്തിട്ടില്ല. ചെയ്തിട്ട് കൊടുക്കും. ഡെലിവറി സമയമാകുമ്പോഴത്തേക്കും ചെയ്തിട്ട് കൊടുക്കുള്ളൂ അല്ലേ? അപ്പൊ പോളിഷ് ഒന്നും ചെയ്യാതെയാണ്ട് ഈ വണ്ടി ഇത്ര വൃത്തി. 15 ലക്ഷത്തിൽ എത്ര ലോൺ കയറും? 15 ലക്ഷത്തിൽ ലോണ് കയറും അല്ലേ? അത് നിങ്ങളുടെ പ്രൊഫൈൽ ഒക്കെ ഇടട്ടെ. 10 ലക്ഷം രൂപയുടെ ഒക്കെ മേലെ ലോണ് കയറണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വളരെ നിർബന്ധമാണ്. അതേപോലെ തന്നെ നിങ്ങൾ IT ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കാര്യമായ എന്തെങ്കിലുമൊക്കെ ഇടക്ക് വെക്കേണ്ടി വരും അല്ലേ? എന്തായാലും ഒന്ന് വന്ന് നോക്കിക്കോളൂ. നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെന്യൂ ഡീസൽ വണ്ടി വരുന്നുണ്ട് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? SX ഓപ്ഷനിലാണ്. ഏതാ മോഡലൊക്കെ? 2022 മോഡൽ. എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 2/6/2022 ആണ്. എത്ര ഓടിയിട്ടുണ്ട്? 36,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ പെയിന്റ് ടച്ചപ്പ് ഒക്കെ വന്നിട്ടുണ്ടോ ബമ്പർ സൈഡിലൊക്കെ അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ 30 something ടയർ ആയിരിക്കും അല്ലേ? എന്തായാലും നിങ്ങൾക്ക് ഒരു 20,000 കിലോമീറ്ററിന് അടുത്ത് ഇനി ഓടാൻ പറ്റും. പിന്നെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല നീറ്റാണ്, ബ്ലാക്ക് കളറാണ്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കലി വരും. എന്നിങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് എത്ര വില ചോദിക്കുന്നത്? 12,25,000. 12-25 നമുക്ക് എത്രക്ക് നെഗോഷ്യബിൾ അല്ലേ? ലോണോ? 11 ലക്ഷം രൂപ ലോണ് കിട്ടും. അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു 1.5 ലക്ഷം രൂപ കണ്ടാൽ കൊണ്ടുപോകാൻ പറ്റും. ഒരു 18-20 മൈലേജും കിട്ടും അല്ലേ? കോമ്പാക്ട് SUV സെഗ്മെന്റിൽ നല്ല മൈലേജ് ഉള്ള വണ്ടികളിൽ ഒന്നാണ് ശരിക്കും. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് വെന്യു അല്ലേ? പിന്നെ ഡീസൽ ആയതുകൊണ്ട് മോശമില്ലാത്ത പവറും പെർഫോമൻസും എല്ലാം ഉള്ള വണ്ടിയാണ്. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ശരിക്കും നമ്മുടെ ഫോക്സ്വാഗന്റെ സെഗ്മെന്റിലെ അടിപൊളി SUV ഉള്ള ഒരെണ്ണം അല്ലേ? ശരിക്കും ഡിസൈൻ വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും കിടിലൻ സാധനം. അടിപൊളി വണ്ടി ടൈഗൺ ആണ്. ഇത് ഏതാ മോഡലൊക്കെ? 2021 മോഡൽ. ടോപ്പ് ലൈൻ. ടോപ്പ് ലൈൻ അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി. എട്ടോം ടോപ്പിന്റെ വണ്ടിയാണ്. സൺപ്രൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, എല്ലാവിധ സാധനങ്ങളും വരും അല്ലേ? 1 ലിറ്റർ TSI. അതായത് 1 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് ഇത് 1 ലിറ്റർ ആയതുകൊണ്ട് മൈലേജ് കിട്ടും അല്ലേ? അത്യാവശ്യം നല്ല മൈലേജ്. ഓക്കെ, ഇത് നമുക്ക് ഏകദേശം ഒരു 12 മുതൽ 15 വരെ ഒക്കെ പറഞ്ഞ പോരെ മൈലേജ്? മൈലേജ് അങ്ങനെ ഒക്കെ വരും. പിന്നെ വേറൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റുകളും ഉണ്ടാവില്ല. പ്രോപ്പറായിട്ടും സർവീസ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. ഇത് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല. ചോദിക്കുന്നത് ശരിയല്ലെന്ന് അറിയാം, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും. ഇത് എത്ര ഓട്ടം പറഞ്ഞേ? 26,000 കിലോമീറ്റർ. 26,000 അല്ലേ? 26,000 ഓടി ടയർ ആയിരിക്കും കിടക്കുന്നത്. അതെ, ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും. ഇന്റീരിയറൊക്കെ ആണെങ്കിലും നല്ല കിടിലൻ, വേറെ ലെവൽ ഇന്റീരിയർ ആണ് കേട്ടോ. ആ ഒരു ഫോക്സ്വാഗന്റെ തനത് പ്രൗഡി നിലനിർത്തിയ ഒരു വണ്ടി അല്ലേ? പിന്നെ നമുക്ക് എത്ര വില വയ്ക്കുന്നത്? 16,75,000 രൂപ. ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് 24/11/2021 അല്ലേ? ഏകദേശം ലാസ്റ്റ് വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 16 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? റേറ്റ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് മാക്സിമം കുറച്ച് കൊടുത്തൂടെ? ലോൺ എത്ര കയറും? ലോൺ ഇതിന്റെ മുകളിൽ 15 ഒക്കെ എന്തായാലും കിട്ടും. 15 ഒക്കെ കിട്ടും. 1 ലക്ഷം രൂപ മതി.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കുശാക്കും കൂടി ഉണ്ട്, സെയിം നമ്മൾ നേരത്തെ കാണിച്ച അതേ വണ്ടിന്റെ കളറും കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് ഏതാ മോഡൽ? 22 രജിസ്ട്രേഷൻ വന്നു അല്ലേ. അതായത് 8/2/2022 ആണ് ഇതിന്റെ എക്സാക്ട് രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത്. എത്ര ഓടിയിട്ടുണ്ട്? 22,000 വലിയ കിലോമീറ്റർ ഒന്നും പറയാനില്ല, ലോ കിലോമീറ്റർ തന്നെ അല്ലേ. ഓക്കെ, ഇത് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ എന്തെങ്കിലും പറയാനുണ്ടോ? റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കാ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പുതിയ വണ്ടിയാണ് ഇത്. 22,000 ഓടി ടയർ ആയിരിക്കുമല്ലേ കിടക്കുന്നത്? 22,000 ഓടി ടയർ. ഓക്കെ, ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ടത് വേരിന്റെ അംബിഷൻ അല്ല, സെയിം വേരിന്റ് തന്നെയാ. അപ്പൊ സീറ്റുകൾ ഒക്കെ സെപ്പറേറ്റ് ചെയ്താലേ. ഓക്കെ, ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആയിരിക്കും അല്ലേ. ഓക്കെ, ഇതില് KL 45V 5577 എന്ന് പറഞ്ഞൊരു നമ്പറും ഉണ്ട് കേട്ടോ. ഇതിന് നമ്മൾ എത്ര വില ചോദിക്കുന്നത്? 14,50,000 രൂപ. അത് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ. നമുക്ക് നല്ല രീതിക്ക് കുറച്ച് കൊടുത്തൂടെ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ലോൺ ആണെങ്കിലും ഒരു 12 കിട്ടും. ഏകദേശം പിന്നെ പറഞ്ഞാൽ പുത്തൻ പുതിയ വണ്ടിയാണ്ടോ, അതിനൊക്കെ ലോൺ കിട്ടുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ എന്തായാലും ലോൺ കിട്ടും. 90% എന്ന് പറയുമ്പോൾ ലോൺ കിട്ടും. പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, നിങ്ങൾക്ക് നല്ല IT ചെയ്യുന്ന ആള് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ അടിപൊളിയാണ്, നിങ്ങൾക്ക് ഫുൾ ലോണ് വരെ കയറാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പറയില്ല ഒരിക്കലും, കാരണം ഒരുപാട് പേര് വിളിക്കും ഫുൾ ലോണ് തരുമോ എന്ന് ചോദിച്ചാൽ അല്ലേ. അത് നിങ്ങൾ വരിക വന്ന് നോക്കുക. ഏകദേശം നിങ്ങളൊരു 1.5 ലക്ഷം രൂപ കയ്യിൽ വെക്കുന്ന കണ്ടീഷനിൽ നോക്കിയിട്ട് ഇങ്ങ് പോരെ. അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുപോകാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു SUV സെഗ്മെന്റിൽ ഒരാളൊരു വണ്ടി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു വണ്ടിയാണല്ലേ കിയ സെൽട്ടോസ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വണ്ടിയും കൂടിയാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലാവുന്ന വണ്ടി വണ്ടിയും കൂടിയാണല്ലോ. ഇവിടെ നമ്മൾ എപ്പോൾ വന്നാലും ഒരു 2-3 സെൽട്ടോസ് ഇവിടെ ഉണ്ടാവും. ഇത് ഏതാ മോഡലൊക്കെ? 2019 മോഡൽ GTX. GTX അല്ലേ, GT ലൈൻ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. വെള്ള കളറാണ്. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും വേറെ ലെവലാണ്. ശരിക്കും ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ GT ലൈൻ എന്ന് പറയുന്നത്? ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ഓടിയിട്ടുണ്ട്? പെട്രോള് ഓട്ടോമാറ്റിക്. ഏകദേശം നമുക്കൊരു 12-13 ഒക്കെ മൈലേജ് പ്രതീക്ഷ മതി. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള നല്ല ഡിസൈനിലുള്ളൊരു വണ്ടി തന്നെയാണ്. സൺറൂഫ് എല്ലാവിധ സാധനങ്ങളും വരുന്നുണ്ട്. ഇത് ഇപ്പം ശരിക്കും ഈ പറഞ്ഞ കിലോമീറ്റർ ഓടി ടയർ ആയിരിക്കും അല്ലേ, മാറിയിട്ടില്ല. പിന്നെ എന്തായാലും ഒരു 10,000-15,000-20,000 kilometer അടുത്ത് കൂടി ഓടാനുള്ള ടയർ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. നീറ്റ് വണ്ടി, നീറ്റ് വണ്ടി. ക്വാളിറ്റി ആണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഇത് ശരിക്കും സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന വണ്ടിയല്ലേ? സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അതിന്റെ ആ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും ആ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും ക്വാളിറ്റി ആണ്. ഇതിന് നമുക്ക് എത്ര വില വയ്ക്കുന്നത്? 14,90,000. അത് നെഗോഷ്യബിൾ ആണോ? റേറ്റ് നെഗോഷ്യബിൾ ആണ്, കുറച്ച് കൊടുക്കാലോ അല്ലേ. ഓക്കെ, 14,90,000 നമുക്ക് ലോൺ എത്ര കയറും? ലോണ് അതിന്റെ മുകളിൽ ഒരു 13.5 ഏകദേശം 1.5-2 ലക്ഷം രൂപ ഇതിനും കാണണം അല്ലേ. ശരി, നമ്മൾ ഈ വലിയ വണ്ടികൾ കാണിച്ചതൊക്കെ നിങ്ങൾ ഏകദേശം 1.5-2 ആ ഒരു റേഞ്ചിൽ കൈ കണ്ടാലും നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തുതരും. മാക്സിമം നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂലേ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു സെപ്പറേറ്റ് ഡിസ്കൗണ്ടും കൊടുക്കണം കേട്ടോ. ഇതുവരെ ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു യൂസ്ഡ് കാർ അല്ലേ. നല്ലൊരു പൈസ കുറവ് കൊടുത്തൂടെ നമുക്ക്? നല്ലൊരു പൈസ കുറവ് കൊടുക്കാം. MGയുടെ ഗ്ലോസർ ആണ്. ഗ്ലോസർ എന്തായാലും ഡീറ്റെയിൽ എന്ന് പറഞ്ഞ മോഡൽ ഏതാ? ഇത് 2020 മോഡൽ. സാവി എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനിൽ വരുന്ന, അതായത് 4-wheel വരുന്ന വണ്ടി. 4x4. അത് വേറെ ലെവൽ വണ്ടിയാണ് കേട്ടോ. അതായത് 4-wheel ഡ്രൈവ് വരും. ഇന്റീരിയർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം വണ്ടി അല്ലെന്ന് ആരും പറയില്ല അല്ലേ. ഇതിന്റെ പുതിയ എന്ത് വില ഉണ്ടോ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇത് 55 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 55 ലക്ഷം രൂപ ഇതിന് വില വരുന്നുണ്ട് അല്ലേ. ഓ, ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ സൈസ് SUV എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മുടെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ജീപ്പ് കോമ്പസ് കിടക്കുന്നുണ്ട്. ആ രണ്ട് തമ്മിലുള്ള ആ ഒരു സൈസിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. 7-seater ആണല്ലോ അല്ലേ. 7-seater ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഇത് എത്ര ഓടിയുണ്ട്? ഇത് 28,000 kilometer. 28,000 ഓടി. ഇത് എനിക്ക് തോന്നുന്നു കമ്പനി ഡെമോ എന്തെങ്കിലും ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ 28,000 kilometer ഓടിയ വണ്ടിയാണ്. ഇത് ഒരു വന്നിട്ടേ ഉള്ളൂ, കഴുകിയിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ലേശം ചെളിയും പൊടിയൊക്കെ ഉണ്ട് അല്ലേ. അതായത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വണ്ടിയാണ്. അതായത് ഇനി ഇത് ആരെടുക്കുന്നു അവരായിരിക്കും, സിംഗിൾ ഓണർ ആയിരിക്കും. ഇന്റീരിയർ ഒക്കെ ഒരു എന്താ പറയാ, നല്ല ലെതർ ഫിനിഷിലുള്ള നല്ല അടിപൊളി വണ്ടിയാണ്. അതായത് പനോറമിക് സൺറൂഫ് ഒക്കെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അല്ലേ. സീറ്റ് മസാജിംഗ് ഒക്കെ ഉണ്ട്, അഡാസ് ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അതാണ് മെയിൻ കാര്യം. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും. ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു 8-10-11 അല്ലേ ആ റേഞ്ചിൽ ഒരു 7 മോഡ് വരുന്നുണ്ട്. ടെറൈൻസ് അല്ലേ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു 7-12 വരെ അതിനിടയിൽ മൈലേജ് പ്രതീക്ഷ മതി. 4-wheel ഡ്രൈവ് ഒക്കെ ആകുമ്പോൾ പിന്നെയും കുറയും.
ഇത് നമുക്ക് എത്ര ഇപ്പൊ കൊടുക്കാൻ വെച്ചവല ഞങ്ങൾ റേറ്റ് ഇവിടെ പറയുന്നത് 39,75,000 39,75,000 അപ്പൊ ഏകദേശം കണക്ക് കൂട്ടുമ്പോ ഒരു 15 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ അല്ലേ അത്രയൊക്കെ മാറ്റം വന്നു ഈ 39,75 നെഗോഷ്യബിൾ ആണോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു 10-17 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷനില് ഈ വണ്ടി എടുക്കാം അല്ലേ ന്യൂ കാർ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റും കാരണം ന്യൂ കാറിന് 95% തന്നെ ലോൺ പാസ്സാവും ചെയ്യും അപ്പൊ ഏകദേശം ഒരു 30-ന്റെ മേലെ എന്തായാലും പാസ്സാവും അല്ലേ അത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് ഇനി ഇത് എടുക്കുന്ന ആളായിരിക്കും സിംഗിൾ ഓണർ കേട്ടോ ഇതൊന്ന് നോക്കിക്കോ പുതിയതെടുക്കാനൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോണ്ട അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒന്ന് നോക്കിക്കോളൂ അടുത്തായിട്ട് നല്ല അടിപൊളി കണ്ടീഷനിലുള്ള ഒരു ജീപ്പ് കോമ്പസും കൂടി കാണിച്ചാൽ ഇത് ഇവിടെ പുറത്ത് നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് കാക്കയൊക്കെ തൂറിയുണ്ട് വേറെ സ്ക്രാച്ചസ് ഒന്നും അല്ല കേട്ടോ പിന്നെ ഏതാ മോഡലൊക്കെ 19 മോഡൽ 20 രജിസ്ട്രേഷൻ കറക്റ്റ് രജിസ്ട്രേഷൻ ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 11/1/2020 അല്ലേ എത്ര ഓടിയുണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടുമല്ലോ 12-15 ഇടയിൽ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ മാനുവൽ ആണല്ലേ അപ്പൊ എന്തായാലും ഒരു 15 അടുത്തൊക്കെ മൈലേജ് കിട്ടും ഓട്ടോ എത്ര പറഞ്ഞേ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് 63,000 അല്ലേ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ നീറ്റ് വണ്ടി അല്ലേ ചെറിയ ചെറിയ സ്ക്രാച്ചസ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ പെയിന്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയല്ലേ കൊടുക്കുള്ളൂ ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 50-60% ഉള്ളൂ അല്ലേ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ലൊരു വൈറ്റ് കളർ ഇന്റീരിയർ ആണ് അല്ലേ പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അല്ലേ അല്ലെങ്കിൽ അഴുക്കാവും ഒക്കെ നിങ്ങൾ ഫുൾ ഇപ്പൊ നിലവിൽ കുഴപ്പമൊന്നുമില്ല അല്ല ഞാൻ പറഞ്ഞതേ ചെയ്തോണ്ടിരിക്കണം എന്ന് പറയാം പിന്നെ ഇനി നമുക്ക് എത്ര വില ചോദിക്കുന്നത് 18,50,000 രൂപ അത് നെഗോഷ്യബിൾ ആയി കൊടുത്തുകൂടെ നമുക്ക് നെഗോഷ്യബിൾ ആണല്ലേ എനിക്ക് തോന്നുന്നു 26 രൂപ പുതിയതിന് വില വരുന്നുണ്ട് അപ്പൊ എന്തായാലും 18,50,000 അല്ലേ നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും ഇത് മാക്സിമം ഒരു 2 ലക്ഷം അപ്പൊ ഏകദേശം ഒരു 16-15 ആ റേഞ്ചിൽ നിങ്ങൾ പ്രതീക്ഷോ 2.5-3 ലക്ഷം രൂപയൊക്കെ കയ്യിൽ വെച്ചോളൂ കേട്ടോ അത് ഒന്നാമത് അത്രയും വലിയ വണ്ടിയാണ് മാക്സിമം ലോണും ചെയ്ത് തരുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം കുറയും പിന്നെ ലോണിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല അങ്ങനെ ആരും പറയരുത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോണ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കൂടെ പറയുന്നുള്ളൂ ഒരാളെ നിർബന്ധിക്കുന്നില്ല ഒന്നുമില്ല താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്തോളൂ അടുത്തതായിട്ട് നല്ല വെള്ള കളറുള്ള ഒരു കീയും കൂടി കാണിച്ചു തരാം കേട്ടോ നിങ്ങളുടെ ശരിക്കും എത്ര കീ ഉണ്ട് ഇവിടെ സെൽട്ടോസ് തന്നെ ഉണ്ട് ഓക്കെ അപ്പൊ മൊത്തത്തിൽ 6 എണ്ണത്തിന് അടുത്തുണ്ട് ഓക്കെ അപ്പൊ ഏതെങ്കിലും കിയ സെൽട്ടോസ് ഓട്ടോമാറ്റിക് ഡീസല് മാനുവല് പെട്രോള് എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇപ്പൊ 2.5 നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് ഏതാ മോഡൽ 2020 മോഡൽ ആണ് ഇത് എത്ര ഓടിയിട്ടുണ്ട് 31,000 കിലോമീറ്റർ ആണല്ലോ അല്ലേ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ നല്ല വെള്ള കളറുള്ള വണ്ടിയും കൂടിയാണ് പിന്നെ ഏതാ പേരിന്റെ ഏതാ HTX ഏറ്റവും ഫുൾ ഓപ്ഷൻ്റെ താഴെ എന്ന് പറയാം സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളൊന്നും വരില്ല സൺപ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ 31 കോടി ടയർ ആയിരിക്കുമല്ലേ കിടക്കുന്നത് ഓക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഇനിയും ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 20,000 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് ഈ ടയർ ഉപയോഗിക്കാൻ പറ്റും ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അലോയ് വീലുണ്ട് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരും അല്ലേ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഓക്കെ ഇത് നമുക്ക് എത്ര വില വെക്കുന്നത് 15,20,000 നമുക്ക് കുറച്ച് കൊടുക്കാലോ അല്ലേ ഇത് ലോൺ ആണെങ്കിൽ നമുക്ക് എത്ര വരെ കിട്ടും 13.5-14 ലോണും കിട്ടും അല്ലേ ഓക്കെ പിന്നെ ഇന്റീരിയർ ഒക്കെ വേറെ ലെവലാണോ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യമായ കുറ്റങ്ങളൊന്നും പറയാനില്ലാത്ത തരത്തിലുള്ള വണ്ടികളാണ് ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടികൾ തന്നെയാണോ നമ്മൾ ഇതുവരെ കാണിച്ച എല്ലാം സിംഗിൾ ഓണർ ആണോ കാരണം ഞാനത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ വിട്ടു പോകുന്നുണ്ട് ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം നമ്മൾ കാണിച്ച എല്ലാം തന്നെ സിംഗിൾ ഓണർ വണ്ടികളാണ് 1-2 എണ്ണമൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ എന്തായാലും ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുമല്ലോ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ വീഡിയോയുടെ മേൽഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുള്ള എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസത്തെയും ഡെയിലി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ MG തന്നെ ഒരു 7-സീറ്റർ വണ്ടി കൂടി കാണിച്ചു തരാം കാണുമ്പോൾ ഹെക്ടർ ആയിട്ട് തോന്നുമെങ്കിലും ഇത് ഹെക്ടർ പ്ലസ് ആണ് 7-സീറ്റർ ആണ് അല്ലേ ഏതാ മോഡൽ 2021 മോഡൽ ഷാർപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഓക്കെ 7-സീറ്റർ ആണ് ഹെക്ടർ പ്ലസ് എന്നാണ് അതിൻ്റെ വേരിയന്റ് വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഓക്കെ എത്ര ഓടിയിട്ടുണ്ട് ഡീസലാണോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് 10 കിലോമീറ്റർ മൈലേജ് കൂട്ടിയത് അതിന് മേലേക്ക് ഒന്നും കിട്ടൂല 8-10-11 ആ റേഞ്ചിൽ കിട്ടുള്ളൂ കേട്ടോ ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും മെയിൻ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഈ പറഞ്ഞ കിലോമീറ്റർ ഓടി ഇതായിരിക്കും അല്ലേ? വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല, നല്ല നീറ്റാണ് കേട്ടോ. ഇന്റീരിയർ ഒക്കെ ഭയങ്കര പ്രീമിയം സാധനമാണ്, എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ശരിക്കും ഒരു പ്രീമിയം വണ്ടി എന്ന് തന്നെ പറയാം. ഇത് നമുക്ക് എത്ര വില വരുന്നത്? 16,85,000. കുറച്ച് കൊടുത്തുകൂടെ, നെഗോഷ്യബിൾ ആയി കൊടുത്തു കൂടെ. ഓക്കെ, വേറെ ഒരു അപാകത ഇല്ലാത്ത നീറ്റ് വണ്ടി. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് അതിന്റെ കളറും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അത്യാവശ്യം ഭയങ്കര ഒരു പ്രീമിയം ഫിനിഷുള്ള വണ്ടിയാണ്. ലോൺ എത്ര കയറും? 14.5. രണ്ടര ലക്ഷം രൂപ കാണണം അല്ലേ, വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. അടുത്തതായിട്ട് അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ വലിയ പൈസ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ളൊരു പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ വണ്ടി i10 ആണ്. ഏതാ മോഡല്? 17 മോഡൽ 18 രജിസ്ട്രേഷൻ. ഇത് എത്ര ഓടിയിട്ടുണ്ട്? 26,000 അല്ലേ. ഇത് വേരിയന്റ് ഏതാ ശരിക്കും? സ്പോർട്സ് ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും കേട്ടോ. AC പവർ സ്റ്റീറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്കും മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി വരും. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. 4 ടയർ പുത്തൻ ടയർ അല്ലേ. അലോയ് വീൽസ് മാത്രമല്ല, പിന്നെ കീലസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും ഇല്ല, അത് ആസ്ട്രേലിയയ്ക്ക് വരുള്ളൂ. ബാക്കിയുള്ള ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ വണ്ടികൾ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് അയച്ചു കൊടുക്കൂലേ? എല്ലാം അയച്ചു കൊടുക്കണം. പിന്നെ ഇതിൽ വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ. നീറ്റ് വണ്ടി എത്രയാ നമ്മുടെ വില? 4,65,000 രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 17 മോഡൽ 18 രജിസ്ട്രേഷൻ അല്ലേ. 4,65,000 രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. എന്തായാലും ഒരു 4 ലക്ഷത്തിൽ ലോൺ കയറില്ലേ? സുഖമായിട്ട് കയറും. പിന്നെ നല്ല മോഡൽ കൂടിയ വണ്ടിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകദേശം ഒരു 65,000 രൂപയുടെ ഉള്ളിൽ നെഗോഷ്യബിൾ കഴിഞ്ഞിട്ടുള്ള, നെഗോഷിയേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് 65,000 രൂപയുടെ ഉള്ളിൽ കൊണ്ടുവന്നാൽ ഈ വണ്ടി കൊണ്ടുപോകാം അല്ലേ. വേറെ കാര്യമായ ടച്ചപ്പ് ഒന്നും കയറിയിട്ടുണ്ടാവില്ല അല്ലേ. കിലോമീറ്റർ പറഞ്ഞില്ലോ നമ്മള്? 26,000 കിലോമീറ്റർ. നീറ്റ് വണ്ടിയാണല്ലേ. അത്യാവശ്യം നല്ല ലോ കിലോമീറ്റർ തന്നെ പറയാം കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇത് മിസ് ചെയ്യണ്ട കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പം എന്തായാലും ക്യാപ്സ് കാർസിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി നല്ല കിടിലൻ ക്വാളിറ്റിയിലുള്ള, നല്ല കളറിലുള്ള ഒരു ടിയാഗോ അല്ലേ. പുതിയ മോഡലാണോ? 2020 മോഡൽ. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട്? 27,000 കിലോമീറ്റർ. ആകെ എത്ര ഓടിയിട്ടുള്ളൂ? ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? മാനുവൽ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 15 അടുത്ത് മൈലേജും കിട്ടും. അതെ അതെ, നല്ല രസമുള്ള ഒരു കളറും കൂടി അല്ലേ. റെഡും അല്ല, ഓറഞ്ചും അല്ല, ഗോൾഡും അല്ല, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ടയർ കിലോമീറ്റർ എത്ര പറഞ്ഞേ? 27,000. ആ ഒരു 27 ഓടി ടയറാണ് കിടക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ബാക്കി ഒരു 20 മേലെ ഓടാനുള്ള ടയർ ഉണ്ട്. ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ. നീറ്റ് വണ്ടി, ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും അത്രയും നീറ്റാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് എത്രക്ക് കൊടുക്കാൻ പറ്റും? 5,50,000 രൂപ. 5,50,000. അത് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, എന്തായാലും വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രത്യേകിച്ചും അല്ലേ. ഓക്കെ, ഇതിന് നമുക്ക് എന്തായാലും 5 ലോൺ കയറില്ലേ. ഒരു 4.5 അത് ഓരോരുത്തരുടെ പ്രൊഫൈലിനനുസരിച്ചായിരിക്കും. അത് നിങ്ങൾ വന്നിട്ട് ഒന്ന് നോക്കിക്കോ. അപ്പോൾ അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഇത്രയും സമയം കാണിച്ച വണ്ടികളിലെ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ വീഡിയോയിലും എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അടുത്തൊരു കിടിലൻ സ്റ്റോക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.